ഇത് കോംപാക്റ്റ് എസ് യു വികളുടെ കാലമാണ്. കൃത്യമായി പറഞ്ഞാൽ മിഡ് സൈസ് എസ് യു വികളായി ചമഞ്ഞു നടക്കുന്ന കോംപാക്റ്റ് എസ് യു വികളുടെ കാലം. ഫോർഡിൻ്റെ ഏറ്റവും പുതിയ ടെറിട്ടറി എന്ന മോഡലും അതുപോലെ ഒന്നാണ്. കോംപാക്റ്റ് ക്രോസ് ഓവറാണ്, പക്ഷേ അതിൻ്റെ വലിപ്പത്തിലും സൗകര്യത്തിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിഡ് സൈസ് എസ് യു വിക്ക് തുല്യം. ഒരു ബോക്സി വടിവല്ല, അതിൻ്റെ ഫ്രണ്ടൊക്കെ ആണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള കുറച്ച് സ്പോട്ടി എഡ്ജും കർവ്ഡ് ഷേപ്പും ഒക്കെയാണ്. അത് പുറകിലാണെങ്കിലും അതെ, ഫ്രണ്ടിലും അതെ. അതിൻ്റെ ഗ്രില്ലൊക്കെ ആണെങ്കിലും ഹണിക്കോം ഗ്രില്ലാണ്. അതുപോലെ വളരെ നാരോ ആയിട്ടുള്ള സ്പോട്ടി ലൈറ്റ്സ് ആണ്. അതിൻ്റെ ഫ്രണ്ട് ഗ്രാഫിക്സും പ്രസൻസും ഒക്കെ ഒരു സ്റ്റൈലിഷ് എസ് യു വി. നമുക്ക് മാസ്ഡയുടെ ചില മോഡൽ, ഇൻഫിനിറ്റിയുടെ മോഡൽ, അതുപോലെ ചില എം ജി മോഡലൊക്കെ ഓർമ്മ വരും. ഒരു വളരെ കണ്ടംപററി ഡിസൈനാണ്. കുറച്ച് പ്ലാസ്റ്റിക് ഫീൽ ഉണ്ടെന്ന് പറയുമ്പോഴും പറയാതിരിക്കാൻ തരമില്ല, സ്റ്റൈലിഷ് ആണ്. ഈ പോക്കറ്റ് ലെറ്ററും അടുത്ത് വന്നാൽ മതി, വണ്ടി തനിയെ ഓപ്പൺ ആയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. പക്ഷേ ആ കീ വിട്ടുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ നോക്കി, റിവ്യൂ എഴുതാൻ നോക്കി, വലിയ പ്രയാസമാണ്. ഓപ്പൺ ലോക്ക്, ഓപ്പൺ ലോക്ക്, അതിങ്ങനെ പൊക്കൊണ്ടേരും. 18-inch വീൽസ് ആണ്. ഒരു കോംപാക്ട് ക്രോസ് ഓവർ എന്ന രീതിയിൽ എടുത്തു പറയേണ്ട മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഡിസൈൻ, അതുപോലെ ഇതിൻ്റെ യൂട്ടിലിറ്റി, പിന്നെ ടെക്നോളജി. ഈ മൂന്ന് കാര്യങ്ങളാണ്. പ്രാക്ടിക്കാലിറ്റി ഒട്ടും പുറകിലല്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള 20 സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ ഡോർ സൈഡ് മുതൽ. ധാരാളം സ്റ്റോറേജ് സ്പേസസ് ഉള്ള ഈ അപ്പർ ഡെക്ക് മുതൽ ഈ ഒരു സൗകര്യപ്രദമായ ലോവർ ഡെക്ക് വരെ ആംറസ്റ്റിന് താഴെയുള്ള സ്പേസ് ധാരാളമാണ്. ബോട്ടിൽ കയറില്ലെന്നേ ഉള്ളൂ, മറ്റ് ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ലെതർ പൗച്ച് ഉണ്ട്, ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചെറിയ സംഗതികളാണ് ഇവിടെ കൊള്ളുന്നത്, പക്ഷേ നല്ലൊരു ആം റെസ്റ്റ് ഉണ്ട്. ഒരു കോംപാക്ട് ക്രോസ് ഓവർ അല്ലാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒരു മിഡ് സൈസ് എസ് യു വി ആണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. ഇത് സാമാന്യം കംഫർട്ടബിൾ ആണെന്ന് മാത്രമല്ല, ഇവിടെ പുറകിൽ എ സി വെന്റും കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയൊന്നും ഇല്ല, പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബൂട്ടിലും. 470 ലിറ്റർ ബൂട്ട് സ്പേസ്. ഇനി ടെക്നോളജി. രണ്ട് സ്ക്രീൻ ഉണ്ട്, ഡ്രൈവർ ഇൻഫർമേഷൻ സ്ക്രീനും നടുവിലുള്ള കൺസോൾ സ്ക്രീനും. 12.3 inch ആണ് രണ്ടും. അതുപോലെ തന്നെ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പിന്നെ ക്ലട്ടർ ഒന്നുമില്ല. ഇൻഫാക്ട് ആ ക്ലട്ടറിൻ്റെ കാര്യം പറയുമ്പോൾ കൺസോൾ ബെഡ് വളരെ ക്ലീനാണ്. ആകെപ്പാടെ 2 ഡയൽസ് ആണുള്ളത്. ഒന്ന് ഇവിടെ ഗിയർ ഷിഫ്റ്റിൻ്റെ ഗിയർ നോബ്, അതുപോലെ തന്നെ ഇത് വോളിയം കൺട്രോളിൻ്റെയും പവർ ബട്ടൻ്റെയും ഈ കൺസോൾ സ്ക്രീനിലുള്ള കൺട്രോൾ ബട്ടൺ. ഈ 2 ഡയൽസ് മാത്രമേ ഉള്ളൂ. ഹോം ബട്ടൺ, അതുപോലെ റിട്ടേൺ ബട്ടൺ, ഫോണിൻ്റേത്, മ്യൂസിക് ആൻഡ് ഓഡിയോ, അങ്ങനെയുള്ള കൺട്രോൾസ് എല്ലാം ഇതിന് ചുറ്റുമുണ്ട്. ഇത് സോഫ്റ്റ് ടച്ച് ബട്ടൺസ് ആണ് എ സി കൺട്രോളിന് യൂസ് ചെയ്തിരിക്കുന്നത്. And then you have everything here. Vehicle settings, music, ella sangathigalum idu thanne undu. Oru circular speedometer odometer pole thonumengilum idil actually paadi mathramaanu speedometer odometerum matte pagudi pinna heat temperatureum adu pole matte ee speedometerinte baaki pagudi complete cheynathu fuel gauge umaanu. Drive modes, normal drive modes mathrame ullu ivide evideyum oru off roading button kaanunnilla. Pakshe ഇവിടെ ഡ്രൈവ് മോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ, ഇക്കോ, സ്പോർട്ട് ആൻഡ് മൗണ്ടൻ. അപ്പോൾ മൗണ്ടൻ ഡ്രൈവിന് പറ്റുന്ന രീതിയിലുള്ള നമ്മൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഹിൽ ഡിസെന്റ് കൺട്രോൾ, HDC എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സിസ്റ്റം വെഹിക്കിൾ സേഫ്റ്റിക്ക്, അത് നമുക്ക് ആക്ച്വലി കുന്നിറങ്ങുമ്പോൾ ബ്രേക്ക് ചവിട്ടാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ചെറിയ സ്പീഡിൽ താഴേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ടെക്നോളജിയാണ്. സോ അതും ഈ ഓഫ് റോഡിങ്ങിന്, മൗണ്ടൻ ഡ്രൈവിങ്ങിന് പ്രത്യേകിച്ചും ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ്.
ഇലക്ട്രോണിക് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് ധാരാളം ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, പുറകിൽ വണ്ടി വരുന്നുണ്ടെങ്കിൽ അലേർട്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്, സിസ്റ്റം ഉണ്ട്. എക്സിറ്റ് വാർണിംഗ്, ഇപ്പം നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഡോറിന് വെളിയിൽ ഒരു കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വോൺ ചെയ്യാനാണ് എക്സിറ്റ് വാർണിംഗ്. അതുപോലെ ന്യൂട്രൽ ടോ, അതായത് ന്യൂട്രൽ ടോ മോഡ് എന്നൊരു സിസ്റ്റം ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ, നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി പാർക്കിംഗ് പിയിലേക്ക് പോകുന്നതിന് പകരം ന്യൂട്രലിൽ തന്നെ സ്റ്റേ ചെയ്യും. അപ്പം നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ, നമ്മളെ വലിച്ചു കയറ്റണമെങ്കിലൊക്കെ ന്യൂട്രലിൽ ഓട്ടോമാറ്റിക്കായിട്ടാവും എന്നുള്ളതാണ് എൻ്റെ സൗകര്യം. പാർക്കിംഗിലേക്ക് പോവില്ല. ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് കീപ്പ് റിയർ വ്യൂ എന്ന വേറൊരു ബട്ടൺ. ഇത് നമ്മളിപ്പോൾ ഓൺ ചെയ്യുകയാണെങ്കിൽ എന്താ സംഗതി വെച്ചാൽ, നമ്മൾ ഒരിടത്ത് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പുറകിൽ ക്യാമറ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിലേക്കോ ന്യൂട്രലിലേക്കോ മാറിക്കഴിയുമ്പോഴാണെങ്കിലും ആ ക്യാമറ അവിടുന്ന് മാറുന്നില്ല. നമ്മളൊരു 10 കിലോമീറ്റർ സ്പീഡ് എത്തുന്നത് വരെ, അതായത് പാർക്കിംഗ് ലോട്ടിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്, അപ്പോഴും നമുക്ക് ക്യാമറ കണ്ടുകൊണ്ടേയിരിക്കാം. ദാറ്റ് ഈ പാർക്കിങ്ങിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെമ്മറാണ്. ഇതുപോലെ ഒത്തിരി തോട്ട്ഫുള്ളായിട്ടുള്ള ഫീച്ചേഴ്സും ഈ കാറിനുള്ളിലുണ്ട്. വലിയ മോശമില്ലാത്തൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് തോന്നിയിട്ടുണ്ടെങ്കിലും. ഇനി ഒരു രസകരമായ കാര്യം പറയാം. ഇപ്പോൾ ഈ രണ്ട് ഡയൽസ്, അതുപോലെ തന്നെ ഈ ലോവർ ഡെക്കിൽ ഇത്രയും സ്റ്റോറേജ് കൊടുക്കുന്ന ഒരു രീതി, പിന്നെ നല്ല ടെക്നോളജി, ഇതെല്ലാം ഇപ്പോഴത്തെ കൊള്ളാവുന്ന ചൈനീസ് കാറുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഒരു നല്ല ടെൻഡൻസിയാണ്. അത് ഫോർഡിൻ്റെ ഈ കാറിനുള്ളിൽ ഒഫ്കോഴ്സ് അല്ലാതെയും വരാം, പക്ഷേ അതൊരു കോയിൻസിഡൻസ് അല്ല. കാരണം ഈ കാറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് ഫോർഡിൻ്റെ കമ്പനിയിൽ. പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫോർഡും ജിയാങ്ലിംഗ് മോട്ടോർ കോർപ്പറേഷനും കൂടെ ചേർന്നുള്ള ഒരു ടൈപ്പായിട്ട് ചൈനയിലും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചൈനീസ് കാറുകളിൽ ജിയാങ്ലിംഗ് മോട്ടോർ കോർപ്പറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫീച്ചേഴ്സും ഈ ഫോർഡിൻ്റെ കാറിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു രസകരമായ വസ്തുത. ഈ ചൈനീസ് കാറുകളുടെ നല്ല പ്രവണതകൾ കണ്ടുവരുന്ന മറ്റൊരു സ്ഥലം ഇതിൻ്റെ ഡ്രൈവിംഗ് ഹാൻഡിലിംഗ് എബിലിറ്റിയാണ്. അതായത് ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ശരിക്കും ആവശ്യത്തിന് പവറുണ്ട്, അതുപോലെ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും വളരെ സുഖമാണ്, പക്ഷേ ഒരു ലൈറ്റ് ഫീലിംഗാണ്. ട്രെൻഡി ആയിട്ടുള്ള ചൈനീസ് കാറുകൾ കണ്ടുവരുന്ന ഒരു ഡ്രൈവിംഗ് ശൈലിയാണത്. അത് ഈ ഓരോരുത്തർക്കും ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. ഡ്രൈവിംഗിൻ്റെ കോർണറിങ്ങും റാമ്പ് എടുക്കുന്നതും എല്ലാം ജർമ്മൻ അക്യൂറസി ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും വളരെ സുഖകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്മൂത്തായിട്ട് എടുത്തു പോകാം. ആവശ്യത്തിന് പവറുണ്ട്. ഇതൊരു 1.8 liter ടേർബോ എഞ്ചിനിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. 7-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. 186 PS അഥവാ ഏകദേശം 183 horsepower, 320 Nm ടോർക്ക്, നല്ല ടോർക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് പവർ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കോമ്പാക്ട് എഞ്ചിനാണെന്ന് പറഞ്ഞാലും ഫ്യൂൽ ഇക്കോണമി അങ്ങനെ വളരെ മെച്ചമാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതുവരെയുള്ള ഒരു 10,500 kilometer ലോങ് ടേം മൈലേജ് കാണിക്കുന്ന ഏകദേശം 7 kilometer അടുപ്പിച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ ടെസ്റ്റ് ഡ്രൈവിൽ ഏകദേശം 8.5 kilometer പെർ ലിറ്റർ കിട്ടിയിട്ടുണ്ട്, വിച്ച് ഈസ് എൻകറേജിങ്. ഇത് ടോപ് ട്രിം ആയതുകൊണ്ട് ലെതറാണ്, വളരെ കംഫർട്ടബിളായിട്ടുള്ള സീറ്റിങ്ങും ആണ്, അതുപോലെ തന്നെ സസ്പെൻഷൻ സെറ്റിംഗ്സ് ആണെങ്കിലും സുഖകരമായതാണ്. ആകമൊത്തം എടുത്ത് നോക്കിയാൽ ഫോർഡ് ടെറിട്ടറി എന്ന് പറയുന്നത് കൊള്ളാവുന്ന നല്ല ഡിസൈനുള്ള, സാമാന്യം കംഫർട്ടബിളായിട്ടുള്ള, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല സൊല്യൂഷനാണ്. ഇതിൻ്റെ വില ആരംഭിക്കുന്നതും ഏകദേശം 1,05,600 മുതൽക്കാണ്. 3 ട്രിം ലെവൽസ് ഉണ്ട്. സോ ആകെ മൊത്തം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വിലയിരുത്താവുന്ന ഒരു കാറാണ് ഫോർഡ് ടെറിട്ടറി.